ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മിന്നലേറ്റിട്ടുണ്ടോ? മിന്നലേറ്റ് അതിശക്തരായി മാറിയ രണ്ട് പേരെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. മിന്നൽ മുരളിയിലെ ജെയ്സണും ശിബുവും. അവിടെ രണ്ടുപേർക്ക് പവർ കിട്ടുകയാണെങ്കിൽ ഇവിടെ രണ്ടുപേർക്ക് ഓർമ്മ നഷ്ടപ്പെടുകയാണ്. അവർ ആരാണെന്ന് പോലും അവർക്കറിയില്ല. ആ രണ്ടുപേർ ആരൊക്കെയാണെന്നും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുമുള്ള കഥ പറയുകയാണ് 2017 റിലീസ് ചെയ്ത കനേഡിയൻ സയൻസ് ഫിക്ഷൻ മൂവി റേഡിയസ്. സിനിമയുടെ തുടക്കം മുതലേ ട്വിസ്റ്റുകൾ കൊണ്ട് ആറാട്ടാണ്. അവസാനം എത്തുമ്പോഴോ അതുവരെ ഉണ്ടായ ട്വിസ്റ്റുകളെയെല്ലാം മറികടന്ന് ആ സിനിമയെ തെന്നിത്താല കീഴായി മറിച്ച വലിയൊരു ട്വിസ്റ്റാണ് വരാൻ പോകുന്നത്. ആദ്യമേ പറഞ്ഞ സിനിമയുടെ ത്രില്ല് ഞാൻ കളയുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരാൾ കണ്ണു തുറക്കുന്നു, എന്തോ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ട്രക്ക് മറിഞ്ഞിട്ടുണ്ട്, അയാളുടെ താളിയിൽ നിന്നെല്ലാം ചോര ഒലിക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ ലിയാം. ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തു നിന്നും ഇവൻ എഴുന്നേറ്റ് വരികയാണ്. തൊട്ടടുത്തൊന്നും ആരെയും കാണുന്നില്ല. അപ്പോഴാണ് അത് വഴി ഒരു കാറ് വരുന്നത്. ഇവൻ കാറുകാരോട് സഹായം ചോദിക്കാനായി കൈ കാട്ടുന്നു. പക്ഷേ ഇവന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ആ കാറ് നിയന്ത്രണം വിട്ട് ഒരു സ്ഥലത്ത് പോയി നിർത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാനായി ഇവൻ കാറിന്റെ അടുത്ത് പോയി കാറിലുള്ള ആളെ നോക്കുന്നു. അത് നോക്കിയപ്പോൾ ഇവനാകെ അമ്പരന്ന് നിൽക്കുകയാണ്. കാറോടിച്ച പെണ്ണ് മരിച്ചു കിടക്കുകയാണ്. അവരുടെ കണ്ണൊന്നാകെ വെള്ളയായിട്ടുമുണ്ട്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇവൻ വേഗം പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ്. ഇവന് ആക്സിഡന്റ് സംഭവിച്ച കാര്യവും അതുപോലെ തന്നെ ആ പെണ്ണ് ആക്സിഡന്റായി മരിച്ച കാര്യവും ഇവൻ പോലീസിൽ അറിയിക്കുന്നു. അവർ ഏത് സ്ഥലമാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ സ്ഥലം പറയാൻ അറിയില്ല. കാരണം അവനിപ്പോൾ എവിടെയാണെന്നൊന്നും അവൻ അറിയില്ല. നിങ്ങൾ ടെൻഷനാകണ്ട, നിങ്ങളുടെ പേര് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ അടുത്ത പ്രശ്നം നേരിടുന്നത്. ഇവന്റെ പേര് പോലും ഓർമ്മയില്ല. പെട്ടെന്ന് തന്നെ ഇവൻ പേഴ്സിൽ നിന്നും ലൈസൻസ് എടുത്ത് ഇവന്റെ പേര് നോക്കുന്നു. അങ്ങനെയാണ് ഇവന്റെ പേര് ലിയാം ആണെന്ന് മനസ്സിലാകുന്നത്. ആ സമയം തന്നെ ഇവന് തൊട്ടടുത്ത് ഒരു കാക്ക ചത്തു വീഴുന്നു. അതിന്റെ കണ്ണും വെള്ളയായിട്ടുണ്ട്. ഇവൻ ഓടി ഒരു ഹോട്ടലിൽ കയറുന്നു. അവിടെയുള്ള കാഴ്ച കണ്ട് ഇവന്റെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം ഓൺ ദി സ്പോട്ടിൽ മരിച്ചു കിടക്കുന്നത് പോലെയാണ്. ചിലർ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ തന്നെ, ചിലർ ഭക്ഷണം കൊണ്ടുപോകുന്ന രീതിയിൽ, അങ്ങനെ ഓരോരുത്തരും എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ മരിച്ചു കിടക്കുകയാണ്. എല്ലാവരുടെയും കണ്ണ് വെള്ളയുമായിട്ടുണ്ട്. ആ സമയം തന്നെ നിയന്ത്രണം വിട്ട വണ്ടി ആ ഹോട്ടലിൽ വന്നിടിക്കുകയും അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ വണ്ടിയിലുള്ള ആളും അതേപോലെ തന്നെ മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഏതോ ഒരു വൈറസ് പടരുന്നുണ്ടെന്ന് ലിയാമിന് മനസ്സിലായി. ഇവൻ വേഗം ഷർട്ടിന്റെ തുണി കയറി മുഖം പൊത്തി പിടിച്ച് നടക്കുകയായി. ലൈസൻസിലുള്ള അഡ്രസ്സ് വെച്ച് ഇവൻ ഇവന്റെ വീട് കണ്ടെത്തുന്നു. വീട് ലോക്കായതിനാൽ ഇവൻ ഡോറിന്റെ ഒരു വശത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഉള്ളിലേക്ക് കൈയിട്ട് ലോക്ക് തുറക്കുകയാണ്. വീടിനുള്ളിൽ കയറി ഇവൻ സംശയത്തോടെയാണ് പോകുന്നത്. കാരണം വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, ഇവൻ തനിച്ചാണോ താമസിക്കുന്നത് എന്നൊന്നും ഇവനറിയില്ല. വീടിനുള്ളിൽ എത്തിയപ്പോൾ ഇവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഇവന് വീട്ടിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇവൻ്റെ ഒരു ഇല്ലൂഷൻ വരുന്നത്. ഇവൻ ഒരു ലേക്കിലെ ബോട്ടിൽ അങ്ങനെ കിടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് ലിയാം ഞെട്ടിയുണരുന്നു. പിന്നീട് ഇവൻ ഫ്രഷായി ന്യൂസ് കേൾക്കുമ്പോൾ അതിലും പറയുന്നുണ്ട് ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്, കുറച്ച് പേർ മരണപ്പെട്ടുവെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമൊക്കെ അറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഇവൻ വേഗം പൊട്ടിച്ച ഡോറിന്റെ ഗ്ലാസ് എല്ലാം സെലോടൈപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഒരു വായു പോലും അകത്തേക്ക് കടക്കാതിരിക്കാൻ ഇവൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തു നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇവൻ ചെന്ന് നോക്കുമ്പോൾ പുറത്തൊരു ട്രക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. അതിനടുത്തു നിന്ന് തന്നെ ആരോ പണിയെടുക്കുന്നുമുണ്ട്. അയാളോട് വേഗം വീട്ടിൽ പോകാനായി ലിയാം പറയുന്നുണ്ടെങ്കിലും ദൂരെ ആയതിനാൽ ലിയാം പറയുന്നതൊന്നും അയാൾ ക്ലിയർ ആയി കേട്ടിരുന്നില്ല. അത് മനസ്സിലാക്കിയ ലിയാം വേഗം ചെന്ന് ഒരു പേപ്പറിൽ വലുതാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകാനായി എഴുതി കാണിക്കുന്നു. അതും ക്ലിയർ ആവാത്തതിനാൽ ഇയാൾ ലിയാമിന്റെ അടുത്തേക്ക് വരികയാണ്. ഒരു ലിമിറ്റ് എത്തിയപ്പോൾ ഇയാളും മരിച്ചു വീഴുന്നു. അയാളുടെ കണ്ണ് വെള്ളയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഇവനാകെ ഷോക്കായിരിക്കുകയാണ്. പിന്നീട് ഇവൻ എന്തോ എഴുതുമ്പോഴാണ് കാക്ക വല്ലാതെ ഒച്ച ഉണ്ടാക്കുന്നത്. അതിന്റെ ഒച്ച ഇവൻ വല്ലാതെ ശല്യമാകുന്നു. പെട്ടെന്ന് എന്തോ കത്തിയ ലിയാം ആലോചിച്ചു. വൈറസ് സ്പ്രെഡ് ആയിട്ടാണ് എല്ലാവരും മരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കാക്ക ചാവുന്നില്ല? ആ സംശയം തീർക്കാനായി തുണി കൊണ്ട് മൂക്ക് പൊത്തി ഇവൻ പുറത്തിറങ്ങുന്നു. ഇവൻ മെല്ലെ കാക്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു ലിമിറ്റ് എത്തിയപ്പോൾ കാക്കയും ചത്തു വീഴുന്നു. അതിന്റെ കണ്ണ് വെള്ളയായി. അപ്പോഴാണ് ഇവൻ ആ ഞെട്ടിക്കുന്ന രഹസ്യം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സിനിമയുടെ ആദ്യത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. വൈറസ് കാരണമല്ല ഇവരൊന്നും മരിക്കുന്നത്, ലിയാം കാരണമാണ്. ലിയാം ഓരോരുത്തരുടെ അടുത്ത് ചെന്നാൽ അവിടെയുള്ളത് എന്താണോ അത് മരിച്ചു വീഴും. അത് മനസ്സിലാക്കിയ ലിയാം അവന്റെ മൂക്ക് പൊത്തി പിടിച്ച തുണിയെടുത്ത് കളയുന്നു. എന്നിട്ട് അവൻ സംശയിച്ചത് റെഡിയാണോ എന്നറിയാനായി എത്ര ഡിസ്റ്റൻസ് എത്തിയപ്പോഴാണ് കാക്ക മരിച്ചു വീഴുന്നത് എന്ന് ഇവൻ അളക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇവന്റെ വീടിനടുത്ത് മരിച്ച ആളുടെ അടുത്ത് പോയും അളക്കുന്നു. അത് വന്നപ്പോൾ ഇവന് മനസ്സിലായി താൻ കാരണം തന്നെയാണ് ഇവരെല്ലാം മരിച്ചു വീഴുന്നത് എന്ന്. പക്ഷേ തന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലിയാമിന് മനസ്സിലായില്ല. അങ്ങനെ ഇവൻ നിൽക്കുമ്പോഴാണ് ഒരു കാറ് വരുന്നത്. കാറിലുള്ള ആൾക്കാരും മരിക്കുമെന്ന് കരുതി ഇവൻ വേഗം ഓടി അവിടെ നിന്നും മറയുന്നു. പിന്നീട് ഇവൻ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷെഡിലായിരുന്നു താമസിക്കുന്നത്. കാരണം ആരെങ്കിലും ഇവനെ അന്വേഷിച്ച് വരുവാണെങ്കിൽ വീട്ടിലല്ലേ വരിക, അപ്പോൾ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാകും. മാത്രമല്ല ഷെഡിലാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നവർക്ക് ഒന്നും സംഭവിക്കില്ല എന്നും ഇവൻ കരുതുന്നു. അങ്ങനെ ഇവൻ ആ ഷെഡിൽ താമസിക്കുമ്പോഴാണ് രണ്ട് പോലീസുകാർ ഇവന്റെ
വീട്ടിലേക്ക് വരുന്നത്. ഇവനെ അന്വേഷിച്ച് വരികയാണ്. ഇവൻ ആക്സിഡന്റ് പറ്റിയെന്നും ഒരു പെണ്ണ് ആക്സിഡന്റ് ആയി മരിച്ചു എന്നും ഇവൻ ആദ്യം തന്നെ പോലീസിൽ വിളിച്ച് അറിയിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ലിയാമിന്റെ ട്രക്ക് സംഭവ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ പോലീസുകാർ ലിയാമിനെ കുറിച്ച് അറിയാനാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ പോലീസുകാരുടെ അടുത്ത് പോയാൽ അവരും മരിക്കുമെന്ന് ലിയാമിന് ഉറപ്പായതിനാൽ അവരുടെ കണ്ണ് വെട്ടിച്ച് ഇവൻ കുറെ നേരം ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഇവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അതിലൊരു പോലീസ് യുവതി വരികയാണ്. ഇവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ മരിക്കുമെന്ന് ഇവന് ഉറപ്പായിരുന്നു. പക്ഷേ ആ പെണ്ണ് അടുത്തേക്ക് എത്താനാകുമ്പോഴേക്കും അവിടെ ഒരുപാട് പക്ഷികൾ ചത്തുവിടുന്നത് ഇവൾ കാണുന്നു. അത് കണ്ട് ആ വൈറസ് ഇവിടെയും നല്ലതുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അവിടെ നിന്നും പോവുകയാണ്. അന്ന് രാത്രിയാണ് ഇവൻ അന്വേഷിച്ച് ഇവന്റെ വീട്ടിൽ ഒരു പെണ്ണ് വരുന്നത്. ആ പെണ്ണ് വരുന്നത് കണ്ട ഇവൻ ഷെഡിൽ ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഷെഡിലാണ് ഇവൻ ഉള്ളതെന്ന് മനസ്സിലാക്കിയ പെണ്ണ് ഇവന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ ഒരുപാട് പ്രാവശ്യം എന്റെ അടുത്ത് നിന്ന് പോകൂ പോകൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ കണ്ടേ തീരൂ എന്ന് വാശി ഡോറിന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ലാതെ ഇവനെ ഡോർ തുറക്കുന്നു. എന്നാൽ അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇത് കണ്ട് ലിയാം അമ്പരന്ന് നിൽക്കുമ്പോൾ, "നീ അല്ലേ ലിയാം, ആക്സിഡന്റ് ആയ ആ ട്രക്കിൽ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു" എന്ന് അവൾ പറയുന്നു. ആക്സിഡന്റ് ആയത് പോലീസിൽ അറിയിച്ചപ്പോൾ അത് ലിയാമിന്റെ കാറാണെന്ന് മനസ്സിലാക്കിയ അവൾ അവന്റെ അഡ്രസ്സ് തേടിപ്പിടിച്ച് അവിടെ എത്തുകയായിരുന്നു. അവനാണെങ്കിൽ അവളെ കുറിച്ച് ഒന്നും അറിയാത്തത് പോരാല്ലേ. അവൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവളും തനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. രണ്ടുപേരും ആകെ കൺഫ്യൂഷൻ. ലിയാമിന്റെ കാര്യമാണെങ്കിൽ തീരെ പറയണ്ടാലോ, ഇത്രയും നേരം അനുഭവിച്ച കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാതെ നിൽക്കുകയാണ് അവൻ. ആ സമയം അവന്റെ അടുത്തുകൂടെ ഒരു പൂച്ച പോകുന്നു. അതിനും ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. തന്നെ എല്ലാവരും ജയിൽ എന്നാണ് വിളിക്കുന്നത് എന്ന് ആ പെണ്ണ് ലിയാമിനോട് പറയുന്നു. എന്നിട്ട് അവന്റെ വീട്ടിൽ കയറി നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കയറിയപ്പോഴാണ് അവൻ പറയുന്നത് ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസമെന്ന്. അവന്റെ വീട്ടിൽ നിന്നും ഒരു ക്ലൂ പോലും രണ്ടുപേർക്കും കിട്ടിയിരുന്നില്ല. ആ സമയത്ത് വായുവിലൂടെ പടരുന്ന വൈറസിനെ കുറിച്ച് ലിയാം പറയുന്നു. അവൻ അറിയാം അത് അവൻ കാരണമാണെന്ന്. എന്നാലും ഇവളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഇവൻ ആ വൈറസ് ആണെന്നാണ് ഇവളോട് പറയുന്നത്. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ജെയിനും പറയുന്നുണ്ട്. പെട്ടെന്നാണ് ലിയാമിന് ഒരു ഇല്ലുഷൻ വരുന്നത്. ഒരു ബ്രിഡ്ജിൽ ഇവർ രണ്ടുപേരും നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ആ ബ്രിഡ്ജിനെ കുറിച്ച് ജെയിനോട് പറയുകയും രണ്ടുപേരും ഉടനെ തന്നെ ബ്രിഡ്ജിനടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. പോകുന്ന വഴിക്ക് അവന്റെ അടുത്തുകൂടെ പാസ് ചെയ്യുന്ന വണ്ടികളിലെ ആൾക്കാരൊക്കെ ജീവനോടിരിക്കുന്നത് കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും നേരം അവനടുത്ത് വന്നപ്പോൾ എല്ലാവരും മരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭ്രാന്തി പിടിച്ച് നിൽക്കുകയാണ് ലിയാൻ. അങ്ങനെ ആ ബ്രിഡ്ജിലെത്തിയപ്പോൾ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ വരുന്നില്ല. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ജെയിന് എന്തോ ഒരു പേപ്പർ ഇവൾ ആ പുഴയിലേക്ക് എറിയുന്നതായിട്ട് ഇല്ലുഷൻ ഉണ്ടാവുന്നത്. അതിവൾ ലിയാമിനോട് പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് എന്തോ ക്ലിക്കായ ലിയാം ഉടനെ തന്നെ നമുക്ക് അപകടം സംഭവിച്ച സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ അപകടം സംഭവിച്ച സ്ഥലത്തെത്തുന്നു. അവിടെ കണ്ട കാഴ്ച ഇവരെ അമ്പരപ്പിക്കുന്നു. അപകടം സംഭവിച്ച സ്ഥലത്ത് വലിയൊരു വൃത്തമാകെ കറുത്ത അടയാളമാണ്. പക്ഷേ അവിടെ ഒരു തീപിടുത്തവും സംഭവിച്ചിട്ടില്ല എന്ന് ലിയാം പറയുന്നു. കാരണം അവിടെയുള്ള പുല്ലുകളെല്ലാം നല്ല ഫ്രഷ് തന്നെയായിരുന്നു. തീ പിടിച്ചതാണെങ്കിൽ പുല്ലുകളെല്ലാം കഴിഞ്ഞുണങ്ങി പോകേണ്ടതാണ്. പക്ഷേ ആ നിറം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ലിയാമും ജെയിനും ആക്സിഡന്റ് കഴിഞ്ഞ് എഴുന്നേറ്റ സ്ഥലം കാണിക്കുമ്പോൾ രണ്ടുപേരും ആ വൃത്തത്തിന്റെ രണ്ടറ്റത്തായിരുന്നു. ഇത് കണ്ട് ലിയാമിന് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പോഴാണ് അവളോട് താൻ കാരണമാണ് ഇത്രയും പേർ മരിച്ചതെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. ഇവൾ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അവൻ അത് പറഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നു. എന്നാലും ആക്സിഡന്റിന് ശേഷം താൻ ഒരുപാട് പേരെ കണ്ടതും അവർക്കൊന്നും സംഭവിക്കാത്തതും ഇവളിൽ സംശയമുളവാക്കുന്നു. ഇതെല്ലാം അവൻ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്കാരെയും കൊല്ലാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ലിയാമും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. റോഡരികിൽ എത്തിയപ്പോൾ, "നീ എന്താണ് ഇതിനെക്കുറിച്ച് എന്നോട് ആദ്യമേ പറയാത്തത്?" എന്ന് പറഞ്ഞ് ജെയിനും ലിയാമും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. അവൾ പിടങ്ങി പോകുമ്പോഴാണ് ഒരു പോലീസുകാരി അവിടേക്ക് വരുന്നത്. അവൾ ആ സമയം ഫോണിൽ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലിയാമിനെ കണ്ടപ്പോൾ, "നീ അല്ലേ ലിയാം?" എന്ന് ചോദിച്ച് ഇവന്റെ അടുത്തേക്ക് വരുന്നു. നമ്മൾ നേരത്തെ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞില്ലേ, അത് കാരണം പോലീസുകാരെല്ലാം ഇവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ അടുത്ത് നിന്നും ചൂടായി ജെയിൻ പോകുന്നത് കണ്ട് എന്തോ സംശയം തോന്നിയ ആ പോലീസുകാരി ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പക്ഷേ ജെയിൻ പോയി ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസുകാരി മരിച്ചു വീഴുന്നു. അവരുടെ കണ്ണ് വെള്ളയായിരിക്കുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ജെയിൻ കാണുന്നത് ആ പോലീസുകാരി മരിച്ചു കിടക്കുന്നതാണ്. ലിയാമാണ് അവളെ കൊന്നത് എന്ന് കരുതി പേടിച്ചോടുകയാണ് ജെയിൻ. അവളെ പിന്തുടർന്ന് ലിയാമും പോകുന്നു. എന്നിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇവർ ഒരു സ്ഥലത്തെത്തി ഒരാടിനടുത്ത് ലിയാം നിൽക്കുന്നു. എന്നിട്ട് ജെയിനോട് കുറച്ച് അപ്പുറത്തേക്ക് പോകാനായി പറയുന്നു.
അവൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഇനി നീ എന്നെ നോക്കി പിറകിലേക്ക് നടക്കൂ എന്ന് പറയുന്നു. അവൾ അതുപോലെ തന്നെ പുറകിലേക്ക് നടക്കുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ലിയാമിന്റെ അടുത്ത് നിന്ന ആടും അതുപോലെ തന്നെ ചത്തു വീഴുന്നു. അപ്പോഴാണ് ഇവൻ പറയുന്നത്, ഒരു ഡിസ്റ്റൻസിൽ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല, പക്ഷേ ആ ഡിസ്റ്റൻസ് കഴിഞ്ഞ് നീ പോയാൽ എല്ലാവരും മരിച്ചു വീഴും. ഇതെല്ലാം ഞാൻ കാരണമാണെന്നാണോ നീ പറയുന്നത് എന്ന് ജെയിൻ ചൂടായി ചോദിക്കുമ്പോൾ, അല്ല, എനിക്കുള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ലിയാം അവളോട് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകണം, ദൂരേക്ക് പോകരുതെന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇവർ ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിക്കുന്നു. പിന്നീട് സ്കാൻ ചെയ്യാനായി റൂമിലെത്തിയപ്പോൾ ജെയിനോട് പുറത്തു നിൽക്കാൻ അവിടെയുള്ള നേഴ്സ് പറയുന്നു. എന്നാൽ അവൾ പുറത്തു പോകാൻ കൂട്ടാക്കിയില്ല. അവൾ പോയാൽ അവിടെയുള്ള എല്ലാവരും മരിക്കും. അതുകൊണ്ട് സിസ്റ്ററോട് രണ്ടുപേരും കേണപേക്ഷിച്ച് സിസ്റ്റർ ഇരിക്കുന്ന സ്കാനിങ്ങിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ ജയിൽ നിൽക്കാനായി അവർ സമ്മതിക്കുന്നു. അങ്ങനെ സ്കാനിങ് എല്ലാം നടത്തിയ ശേഷം ഇവർ രണ്ടുപേരും റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ടി വിയിൽ തൊട്ടു മുമ്പേ മരിച്ച പോലീസുകാരുടെ മരണത്തിന് ലിയാമാണ് കാരണമെന്നുള്ള രീതിയിൽ ന്യൂസ് വരാൻ തുടങ്ങുന്നത്. ആ പോലീസുകാരി വരുമ്പോൾ അവരുടെ മകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ പോലീസുകാരി ലിയാം എന്ന നെയിം ഉച്ചരിച്ചുവെന്ന് അവരുടെ മകൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ലിയാമിനെ എത്രയും പെട്ടെന്ന് പിടികൂടാനായി പോലീസുകാർ ശ്രമിക്കുകയാണ്. ആ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോലീസുകാർ എത്തുന്നു. ഇത് കണ്ട ജെയിൻ പോലീസുകാർ എത്തിയിട്ടുണ്ടെന്നും നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും പോകണമെന്നും പറയുന്നു. പക്ഷേ റിസൾട്ട് കിട്ടാതെ ഇവർക്ക് അവിടെ നിന്നും പോകാനാകില്ല. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടറോട് ആദ്യം റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചെങ്കിലും ഡോക്ടർ കുറച്ച് ടൈം എടുക്കുമെന്നാണ് ഇവരോട് പറഞ്ഞത്. അത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും തീരെ സമയമില്ലാത്തതിനാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് റിസൾട്ട് ചോദിക്കുകയാണ്. അവനൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഓടുകയാണ്. ഇവരെ കണ്ട പോലീസ് ഇവരുടെ തൊട്ടു പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ഇവർ ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് ജെയിൻ അവിടെയുള്ള കുറച്ച് ഫോട്ടോസ് കാണുന്നത്. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ലിയാം ഓടി ചെന്ന് ലിഫ്റ്റിൽ കയറിയിരുന്നു. ആ ഫോട്ടോസ് കുറെ മിസ്സിംഗ് ഫോട്ടോസ് ആയിരുന്നു. അതിൽ ഇവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ലിഫ്റ്റ് താഴേക്ക് പോകാൻ ഇറങ്ങുന്നു. അവന്റെ കൂടെ എത്താനായി ഇവളും ഓടി കോണിപ്പടി വഴി ഇറങ്ങുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിലുള്ളവരോട് ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും അടുത്ത ഫ്ലോറിൽ ഇറങ്ങണമെന്ന് ലിയാം ആവശ്യപ്പെടുന്നു. അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും കൂടെയുള്ളവർക്കെല്ലാം അപകടമാണ്. അതുകൊണ്ട് ഇവൻ വളരെ വയലന്റായി ലിഫ്റ്റിലുള്ളവരോട് ഉടനെ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നത് എല്ലാവരെയും അടുത്ത ഫ്ലോറിൽ തന്നെ ഇറക്കി വിടുന്നു. ലിഫ്റ്റ് താഴേക്ക് പോകുന്നതിനാൽ ജെയിനും ഓടി ഓടി താഴത്തെ ഫ്ലോറിലെത്തുന്നു. അങ്ങനെ ഒരു ഫ്ലോറിൽ വെച്ച് ഇവർ കണ്ടുമുട്ടി രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ എന്നെ വിട്ടു പോകുകയില്ല എന്ന് ജെയിനും പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന വഴി താൻ നിസ്സായെന്നും എന്താണ് അതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്നും കണ്ടുപിടിക്കണമെന്നും ലിയാമിനോട് ജെയിൻ പറയുന്നു. ഇന്ന് വളരെ ടയേർഡായതിനാൽ റെസ്റ്റ് എടുത്ത് നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും റെസ്റ്റ് എടുക്കുകയാണ്. പെട്ടെന്ന് ലിയാമിന്റെ കൂടെ ജെയിൻ പോകുന്നതും വണ്ടി ആക്സിഡന്റ് ആവുന്നതും ഓർമ്മ വന്ന് ലിയാം ഞെട്ടിയുണരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ന്യൂസിലൂടെ ലിയാമിന്റെ കൂടെയുള്ള പെണ്ണിന്റെ പേര് റോസ് ആണെന്നും അവളുടെ ഹസ്ബൻഡ് സാം അവളെ ഹോസ്പിറ്റലിലെ CCTV വഴി കണ്ടെന്നും എത്രയും പെട്ടെന്ന് റോസിനോട് വീട്ടിലേക്ക് വരാനായി സാം പറഞ്ഞുവെന്നുമുള്ള രീതിയിൽ ന്യൂസുകൾ പ്രചരിക്കുന്നത്. അപ്പോഴാണ് തന്റെ പേര് റോസ് ആണെന്നും താൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജെയിൻ അറിയുന്നത്. ഇത് ലിയാമിനോട് പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാനും കൂടെ വന്നാൽ എല്ലാവർക്കും അപകടമാണ്, ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് ലിയാം പറയുന്നു. പക്ഷേ അതിന് ജെയിൻ സമ്മതിച്ചില്ല. കാരണം ഹസ്ബൻഡിന്റെ അടുത്തു നിന്നും ഓടിപ്പോടണമെങ്കിൽ അയാൾ കുഴപ്പക്കാരനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് അവൾ ഒറ്റയ്ക്ക് പോവുക, നീയും കൂടെ വരണമെന്ന് ലിയാമിനോട് പറഞ്ഞ് അവനും കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. രണ്ടുപേരും സാമിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവന്റെ വീട്ടിലെത്തുകയാണ്. സാമിനെ കണ്ടെത്തി അവനെ വിളിച്ചപ്പോൾ റോസിനെ കണ്ട സന്തോഷത്തിൽ നീ ഇത്രയും കാലം എവിടെയായിരുന്നു, ഞാൻ എത്ര കാലം നിന്നെ അന്വേഷിക്കുന്നു, വേഗം ഇറങ്ങി എന്നൊക്കെ സാം പറയുന്നു. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ ഇവൾ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ കാറിൽ കയറണമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് കാറിൽ കയറ്റുന്നു. എന്നിട്ട് ഒരു സ്ഥലത്തെത്തി അവനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. പക്ഷേ അതൊന്നും സാം വിശ്വസിച്ചിരുന്നില്ല. ലിയാം എന്തോ ഉടായിപ്പാണെന്നുള്ള രീതിയിലായിരുന്നു സാമിന്റെ വർത്തമാനം. അത് കേട്ട് ലിയാം ജെയിന്റെ അടുത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒരു പക്ഷിയുടെ അടുത്ത് പോയി അതിനെന്താണ് സംഭവിക്കുന്നതെന്ന് സാമിന് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് സാം പേടിച്ച് തിരിഞ്ഞോടാൻ നിൽക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല, നീ തൽക്കാലം ഞങ്ങളെ സഹായിക്കണമെന്ന് ജെയിൻ പറയുന്നു. അങ്ങനെ ഇവർ കുളിക്കാനായി സാം ഒരു സ്ഥലം ഏർപ്പാടാക്കി കൊടുക്കുന്നു. ആ സ്ഥലത്തെത്തി സാം പോയപ്പോൾ ലിയാം പറഞ്ഞുകൊണ്ട് ഇവൻ നല്ലൊരു മനുഷ്യനാണ്, ഒരിക്കലും ഇവൻ കാരണമല്ല നീ മിസ്സായത് എന്ന്. ഈ സമയമൊക്കെ ന്യൂസിൽ ഇവനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു മിസ്സിംഗ് പേപ്പർ ഇവൾക്ക് കിട്ടുന്നത്. അത് ഇവരുടെ ഫോട്ടോ തന്നെയായിരുന്നു, പക്ഷേ അതിനുള്ള പേര് ഡിഫറെന്റ് ആയിരുന്നു. എന്താണ് ഇങ്ങനെയെന്ന് സാം വന്നപ്പോൾ അവനോട് ജെയിൻ ചോദിക്കുന്നു. അപ്പോഴാണ് ട്വിസ്റ്റുകൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങുന്നത്. അത് ശരിക്കും ജെയിന്റെ സിസ്റ്റർ ആയിരുന്നു. അവർ ട്വിൻസ് ആണ്. അവൾ കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആണ്. അവൾ പോയ വിഷമത്തിൽ നീ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, കുറച്ചു കഴിയുമ്പോൾ നീ തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് നീ ഇപ്രാവശ്യം പോയപ്പോൾ നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിക്കാത്തത്. പക്ഷേ ഒരുപാട് ദിവസമായിട്ട് നിന്നെ കാണാത്തതിനാലാണ് ഞാൻ പോലീസിൽ അറിയിച്ചത് എന്നൊക്കെ സാം പറയുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് അന്ന് ബ്രിഡ്ജിൽ വെച്ച് വെള്ളത്തിലേക്ക് കളഞ്ഞ പേപ്പർ തന്റെ സഹോദരിയുടെ മിസ്സിംഗ് പേപ്പറാണെന്നും സഹോദരി നഷ്ടപ്പെട്ട വിഷമത്തിൽ സൂയിസൈഡ് ചെയ്യാനൊരുങ്ങുന്ന ജെയിന്റെ അടുത്തേക്ക് ലിയാം വന്നതും അവളെ സൂയിസൈഡിൽ നിന്ന് രക്ഷിച്ച കാര്യമെല്ലാം
ജെയിന് ഓർമ്മ വരുന്നത്. നല്ലതുപോലെ വിശന്നതിനാൽ എന്തെങ്കിലും ഫുഡ് വേണമെന്ന് സാമിനോട് ജെയിൻ പറയുന്നു. അവൻ ഫുഡുമായി തിരിച്ചു വരുമ്പോൾ കാണുന്നത് ലിയാമിന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ജെയിനെയാണ്. ഏതൊരു ഭർത്താവായാലും തന്റെ ഭാര്യ ഒരു അന്യപുരുഷനോടൊപ്പം അടുത്തിടപഴകുന്നത് കണ്ടാൽ അല്പം ദോഷമൊക്കെ ഉണ്ടാവുമല്ലോ. തിരിച്ചും അങ്ങനെ തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ സാമിന്റെ കാര്യം. അവന് അതത്ര പിടിച്ചില്ല. പക്ഷേ ലിയാമിന് മുമ്പിൽ നിന്നും സാം ഒന്നും പറഞ്ഞില്ല. അവൻ കുറച്ച് മാറിയപ്പോൾ അതിനെ തുടർന്ന് സാമും ജെയിനും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ലിയാം അത്ര നല്ലവനല്ല എന്നും അവനാണ് ഇതിനൊക്കെ പിന്നിലെന്നും പറഞ്ഞ് സാം ഒരുപാട് ഇവനോട് തർക്കിക്കുന്നുണ്ട്. പക്ഷേ സാമിനെ ജെയിനിന് ഓർമ്മ വരാത്തതിനാൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ജെയിൻ ശ്രമിക്കുന്നു. ആ സമയം ഒരു ലേക്കിന്റെ ഫോട്ടോ കണ്ട ലിയാമിനെ പിന്നെയും ഇവനൊരു ലേക്കിലെ ബോട്ടിൽ കിടക്കുന്ന കാര്യം ഓർമ്മ വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സേഫ് അല്ലാത്തതിനാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറണമെന്നുള്ള കാര്യം ലിയാം സാമിനോട് പറയുന്നു. അത് കേട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ രാത്രി ഇവിടെ നിന്നും പോകാമെന്ന് സാം പറയുമ്പോൾ, വേണ്ട നീ വരണ്ട, ഞങ്ങൾ മാത്രമാണ് പോകുന്നതെന്ന് ലിയാം പറയുന്നു. ഇത് സാമിന് അത്ര പിടിച്ചില്ല. കാരണം തന്റെ ഭാര്യ ഒരു അന്യപുരുഷനൊപ്പം കുറച്ച് ദൂരത്തിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവിനും പിടിക്കില്ലാലോ. അതുകൊണ്ട് അതിന് സാം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ജെയിനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയിച്ചു തരാൻ ഒരാൾ ഇവിടെ ഉണ്ടാകണം, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് ജെയിനും പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തിൽ സാം അവിടെ നിന്നും പോകുന്നു. പോകാനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന ഇവരുടെ അടുത്തേക്ക് സാം വരുന്നു. അവൻ കുറച്ച് കുറ്റബോധത്തിലാണ്. ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് സാം ധൃതി കൂടുന്നത് കാണുമ്പോൾ എന്താണ് നിനക്ക് പറ്റിയതെന്ന് ജെയിൻ ചോദിക്കുന്നു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. സാം ഇവരോടുള്ള ദേഷ്യത്തിൽ ആദ്യമേ തന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്നും അതിനു മുമ്പ് നിങ്ങൾ രക്ഷപ്പെടണമെന്നും പറഞ്ഞ് സാം ധൃതി കൂട്ടുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസുകാർ അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി സാം പുറത്തേക്ക് പോകുമ്പോൾ അവന്റെ വാക്കുകളൊന്നും കേൾക്കാതെ പോലീസുകാർ അകത്തേക്ക് വന്ന് രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോകുന്നു. പോകുന്ന വഴി സാമും ലിയാമും ജെയിനും എല്ലാവരും പറയുന്നുണ്ട് രണ്ടുപേരെയും ഒപ്പരം നിലനിർത്തണം, വേർപ്പെടുത്തരുത് എന്ന്. പക്ഷേ പോലീസുകാരുണ്ടോ ഇത് കേൾക്കുന്നത്? രണ്ടുപേരെയും രണ്ടു വഴിക്കാണ് കൊണ്ടുപോകുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ ഒരുപാട് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞ് ജെയിൻ പോയപ്പോൾ ലിയാമിനെ തൊട്ടടുത്ത് നിന്ന പോലീസുകാരും ജനങ്ങളും എല്ലാവരും മരിച്ചു വീഴുന്നു. ഇത് കണ്ട് ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് ലിയാം. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടാനായി ലിയാമിനോട് ജെയിനോടും സാം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, കാര്യങ്ങൾ അറിയിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവൻ ചെയ്ത് തെറ്റിന് ഒരു പ്രായശ്ചിത്തം പോലെ രണ്ടുപേരെയും അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഇവർ പോകുന്നത് ലിയാമിന്റെ ഒരു ഉൾസങ്കേതത്തിലേക്കായിരുന്നു. ഒരു കടയിൽ കയറിയ ഇവർ ന്യൂസിലൂടെ നാസയിലുള്ള സയന്റിസ്റ്റുകൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക തരം ഇടിമിന്നൽ ഉണ്ടായതായും അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതായും പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് തങ്ങളുടെ ഇപ്പോഴുള്ള മാറ്റത്തിന് കാരണം ആ ഇടിമിന്നലാണോ എന്ന് അറിയാനായിരുന്നു ഇവരുടെ അടുത്ത പ്ലാൻ. അങ്ങനെ ഇവർ ഉൾസങ്കേതത്തിലെത്തിയപ്പോൾ പുറത്തു പോയി വരാമെന്ന് പറഞ്ഞ് ലിയാം പുറത്തേക്ക് പോകുന്നു. അവിടെ ഒരു ലേക്കിലെ ബോട്ടിൽ ഇരിക്കുമ്പോഴാണ് ലിയാമിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇതേ സമയം തന്നെ ഇവർ നിന്ന വീട്ടിൽ നിന്നും ജെയിന് ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കിൽ ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എല്ലാം ഇവൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട മിസ്സിംഗ് ആയ ലേഡീസിന്റെ ഫോട്ടോസ് ആയിരുന്നു. അതിൽ ഇവളുടെ അനിയത്തിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലിയാം ഒരു സൈക്കോ ആയിരുന്നു. പെണ്ണുങ്ങളെ ഓരോന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കൊന്ന് ആ ലേക്കിൽ തള്ളിയിടുന്ന ഒരു കൊടൂര സൈക്കോ. ഈ കാര്യങ്ങളെല്ലാം അതേ സമയം തന്നെ ലിയാമിനും ഓർമ്മ വരുന്നുണ്ട്. തൊട്ടടുത്ത പേജിൽ ജെയിന്റെ ഫോട്ടോ കണ്ട ജെയിൻ ഞെട്ടിപ്പോകുന്നു. അടുത്ത ഇവന്റെ ലക്ഷ്യം താനാണെന്നുള്ള കാര്യം ജെയിന് മനസ്സിലാകുന്നു. അപ്പോഴാണ് അന്ന് സംഭവിച്ച ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് രണ്ടു പേർക്ക് മനസ്സിലാകുന്നത്. ശരിക്കും സൂയിസൈഡ് ചെയ്യാൻ അറിയുന്ന ജെയിനെ ലിയാം രക്ഷിച്ചത് സഹതാപം കൊണ്ടൊന്നുമല്ല, അവളെ തനിക്ക് കൊല്ലാനായിരുന്നു. അവളെയും കൂട്ടി കാറിൽ പോകുന്ന വഴി അവളുടെ അനിയത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ സംശയം ജെയിന് തോന്നിയിരുന്നു. ഇവൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ ജെയിനും ലിയാമും തമ്മിൽ വണ്ടിയിൽ വെച്ച് തന്നെ ഒരു വഴക്കുണ്ടാകുന്നു. ആ വഴക്കിനിടയിലാണ് കൺട്രോൾ തെറ്റി ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആ സമയം നല്ല മഴയായിരുന്നു. ഇവൾ ലിയാമിന്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ലിയാം നീ രക്ഷപ്പെട്ടാൽ നിന്റെ അനിയത്തി എവിടെയാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. അത് കേട്ട് ഇവൾ ഒന്നാണ് നിൽക്കുന്നു. ഇവർ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. രണ്ടു പേർക്ക് മിന്നലേറ്റ് ഇവരുടെ ചുറ്റിനും ഒരു സ്ഫിയർ പോലെ എന്തോ രൂപപ്പെടുകയാണ്. അതിനുശേഷമാണ് ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവർ നിന്ന ആ ഒരു ഡിസ്റ്റൻസ് വിട്ട് ജെയിൻ പോയാൽ ലിയാമിന്റെ അടുത്തുള്ള എല്ലാവരും മരിക്കും. അവർ തമ്മിൽ ഒരു റേഡിയസ് രൂപപ്പെടുകയാണ് ആ ഇടിമിന്നൽ വഴി. ഇത് മനസ്സിലാക്കിയ ജെയിനും ലിയാമും പൊട്ടിക്കരയുകയാണ്. ബോട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ലിയാമിന് തൊട്ടു പിന്നിൽ തോക്കുമായി ജെയിൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കൊല്ലാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും ജെയിന് അത് സാധിക്കുന്നില്ല. കാരണം കുറച്ച് നല്ല നിമിഷങ്ങൾ ലിയാം വഴിയാണ് ജെയിന് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഇവനെ ഗൺ പോയിന്റ് നിർത്തി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ടുപേരും. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ഇവരെ പിടിക്കുന്നു. ശരിക്കും ലിയാം ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഒറ്റയ്ക്കായിരുന്നില്ല, അവന്റെ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നു ഈ സംഘത്തിൽ. അവന്റെ മൈൻഡ് പെട്ടെന്ന് മാറിയതറിഞ്ഞ ആ സംഘത്തിലുള്ളവർ അവരെ രണ്ടുപേരെയും നല്ലതുപോലെ ഉപദ്രവിച്ചു. ഇവരുടെ അടുത്തൊന്നും രക്ഷപ്പെടാനായി ലിയാം ഓടി മറിയുന്നു.
അവന്റെ പിന്നാലെ തന്നെ രണ്ടുപേരും പോകുന്നു. ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ ലിയാവിന്റെ അടുത്തുള്ള രണ്ടുപേരും മരിച്ചു വീഴുന്നു. ഈ സമയം ജെയിനിനെ ഗൺ പോയിന്റ് നിർത്തിയ ആ ചെക്കൻ കൺഫ്യൂഷൻ ആകുന്നു. കിട്ടിയ തക്കത്തിൽ അവനടുത്ത് നിന്ന് രക്ഷപ്പെടാനായി ജെയിൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അവൻ ചൂട് ചെയ്യുന്നു. അത് കണ്ട് ലിയാം അവന്റെ അടുത്തേക്ക് പോയപ്പോൾ അവനും മരിച്ചു വീഴുന്നു. പരിക്ക് പറ്റിയ ജെയിനെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവളെ തുടർന്ന എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കാരണം അവൾ സ്വന്തം അനിയത്തിയെ കൊന്ന ഒരു സൈക്കോ, അവളെയും കൊല്ലാനൊരുങ്ങിയ ഒരു സൈക്കോ തന്നെ രക്ഷിക്കാൻ വരുന്നത് അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നിവൃത്തിയില്ലാതെ അവന്റെ കൂടെ പോവുകയാണ് അവൾ. ഹോസ്പിറ്റലിലെത്തി അവളെ സ്ട്രെച്ചറിൽ കിടത്തി നഴ്സുമാർ കൊണ്ടുപോകുമ്പോൾ അവൾ ലിയാമിനെ അന്വേഷിക്കുന്നു. പക്ഷേ ലിയാം കൂടെ പോയിരുന്നില്ല. അവന് കുറ്റബോധവും സങ്കടവും എല്ലാം കൊണ്ട് അവൾ കുറച്ച് ദൂരേക്ക് പോയപ്പോൾ അവന്റെ കയ്യിലുള്ള ഗണ്ണ് ഉപയോഗിച്ച് അവനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവൻ മരിച്ചപ്പോൾ ആ ഒരു ശാപം അല്ലെങ്കിൽ ആ ഒരു പവർ ഇല്ലാതാവുകയാണ്. ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. എന്താണല്ലേ, ഒരു ഇടിമിനേറ്റ് നമ്മുടെ മനസ്സ് തന്നെ ആകെ മാറിപ്പോകുന്നത്. ഒരു ദാർശന്യവുമില്ലാതെ അത്രയും പേരെ കൊടൂരമായി കൊന്നു തള്ളിയ സൈക്കോയാണ് അവരെ കൊന്നതിനും അതുപോലെ തന്നെ താൻ കാരണം മറ്റുള്ളവരെല്ലാം മരിച്ചു വീഴുന്നതിനും ഒക്കെ കണ്ട് സഹതാപവും സങ്കടവും തോന്നുന്നത്. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യന്മാർ. ശരിക്കും ഈ കൗൺസിലിങ്ങിനൊന്നും പോകണ്ടല്ലേ, എല്ലാവർക്കും ഒരു മിന്നലേറ്റാൽ മതി, എല്ലാവരും മാറാൻ മതിയോ? ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും കാണുക. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത മൂവിയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.